അടുത്ത അവാർഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് അടുത്ത അവാർഡ് പ്രസന്റ് ചെയ്യാൻ എന്നോടൊപ്പം ഞാൻ ഒരാളെയും കൂടി ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്തോട്ടെ. ആക്ടറാണ്, പ്രസന്ററാണ്, ഗായകനാണ്, മലയാളത്തിൽ ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ്, മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ്. ലെറ്റ്സ് വെൽക്കം മലയാളത്തിന്റെ സ്വന്തം ജഗദീഷ് ഓൺ സ്റ്റേജ്. ജഗദീഷേട്ടാ, ഈ അവാർഡ് കൊടുക്കുമ്പോൾ തീർച്ചയായും മലയാളിക്ക് എക്കാലത്തെയും മികച്ച അപ്പുക്കുട്ടനെയാണെങ്കിലും താക്കോലിന്റെ കാര്യം പറഞ്ഞ ആളിനെ ആണെങ്കിലും അതിന് താക്കോൽ അവിടെ ഇല്ലല്ലോ അച്ചായ. അങ്ങനെ മലയാളിക്ക് ഓർത്തോർത്ത് ചിരിക്കാൻ. ഇപ്പൊ ഹിറ്റ്ലറിന് ഇതെന്തായിരുന്നു ചേട്ടാ, ഹിറ്റ്ലറില്? തീർച്ചയായും അങ്ങനെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മലയാളിക്ക് നൽകിയിട്ടുള്ള വ്യക്തി തന്നെ ഈ ഒരു അവാർഡ് പ്രഖ്യാപിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ ഈ അവാർഡിനെ കുറിച്ച് പറയണമെന്നുണ്ട്. സാർ, ആ വനിത ഫിലിം അവാർഡ്സ് 2020 സ്പെഷ്യൽ പെർഫോമൻസ് ആക്ടർക്കുള്ള അവാർഡാണ്. അടുത്തതായി അവാർഡ് നൽകുന്നതിനായി സെറ സാനിറ്ററി വെയർ ജനറൽ മാനേജർ സെയിൽസ് മിസ്റ്റർ ജയദീപ് എൻ, അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മലയാളികളുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ഡുവോ റാഫി ആൻഡ് ഷാഫി ഓൾസോ ജോയിനിങ് അസ് ഓൺ സ്റ്റേജ്. Special Performance Award goes to the very talented, the very versatile Suraj Vengaramud. തിയേറ്ററുകളെ വർഷങ്ങളായി ഇളക്കി മറിക്കുന്ന പൊട്ടിച്ചിരി, പൊടുന്നനെ വെള്ളിത്തിരയിലെ നൊമ്പര കണ്ണീരാകുന്ന വിസ്മയത്തിൽ മലയാള സിനിമ തരിച്ചിരുന്ന വർഷം. ആ കുടത്തിൽ കിടക്കുന്ന നിന്റെ അമ്മയുടെ ചാരം ഒന്ന് ഒഴുക്കാൻ വേണ്ടിയിട്ട്. ആ സാധാരണ ജീവിതത്തിന്റെ സൂക്ഷ്മ ഭാവങ്ങൾ സ്വാഭാവികമായി പകർന്നെടുത്ത അസാധാരണ പാഠവും. ഒരു മനുഷ്യൻ ചെയ്യുന്നതെല്ലാം റോബോട്ടും ചെയ്യും. ആരാധകന്റെ സ്നേഹത്തോടൊപ്പം ആത്മാഭിമാനം വ്രണപ്പെടുന്ന സാധാരണക്കാരന്റെ വേദനയും ബ്യൂറോക്രാറ്റിന്റെ പ്രതികാര ബുദ്ധിയും മനോഹരമായി ഒപ്പിയെടുത്ത ഡ്രൈവിംഗ് ലൈസൻസിലെ വെഹിക്കിൾ ഇൻസ്പെക്ടർ കുരുവിള. ഇങ്ങോട്ടിറങ്ങാൻ, ഇനി താൻ ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിച്ചാൽ മതി. ഇനിയും ഉപയോഗപ്പെടുത്താത്ത ഒരു നടന്റെ അനന്ത സാധ്യതകൾ തുറന്നിടുന്ന കരിയറിന്റെ രണ്ടാം വർഷം. സ്പെഷ്യൽ പെർഫോമൻസ് മെയിൻ സുരാജ് വെഞ്ഞാറമൂട്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. എല്ലാവർക്കും നമസ്കാരം. എന്നെ വിശ്വസിച്ച്, എന്നെ ഏൽപ്പിച്ച, ഈ കഥാപാത്രങ്ങൾ ഏൽപ്പിച്ച എല്ലാ സംവിധായകരോടും തിരക്കഥാകൃത്തുക്കളോടും പ്രൊഡ്യൂസേഴ്സിനോടും മറ്റെല്ലാ ക്രിയേറ്റേഴ്സിനോടും വിശിഷ്യ എന്നോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്ത എല്ലാ മികച്ച താരങ്ങളോടും, എൻ്റെ മകനായിട്ട് അഭിനയിച്ച സൗബിൻ ഷാഹിർ, സൗബിൻ ആ മകനാണെങ്കിൽ ഒരു വയസ്സിനിളയതാണ്, ഇല്ല പാവം ഇപ്പോൾ പേടിയാ, പൃഥ്വിരാജും പറഞ്ഞു ഇതുപോലെ. അതിനുശേഷം വയസ്സായ കഥാപാത്രത്തിന് ശേഷമാണ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അങ്ങനെ ഓരോ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. ഇനിയും അങ്ങനെ 2020 നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. ഒരുപാട് സംവിധായകരും തിരക്കഥാകൃത്തുമൊക്കെ ഉണ്ട്, എന്നെ സമീപിക്കുക, ഞാനും കുഴപ്പമില്ല. ഇപ്പോൾ സുരാജിന് ഏറെ ഇഷ്ടമുള്ള ഒരു നടനാണ് കമലഹാസൻ, ഉലക നായകൻ. അപ്പോൾ ചെറിയൊരു ചോദ്യം, വൺ കമലഹാസൻ is equal to dash Suraj Vengaramud. കണക്കാണല്ലെ? അതെ. എത്ര സുരാജ് വെഞ്ഞാറമ്മൂട് ചേർന്നാൽ ഒരു കമലഹാസൻ ആകും? എക്സോ? അതെന്ത് വാല്യൂ? അല്ല, എൻ്റെ ടീച്ചർ പറഞ്ഞിട്ടുള്ള എക്സിന് ഒരു വാല്യൂ ഇല്ല എന്ന. അപ്പൊ എക്സിന് ഏത് വാല്യൂ ആകാം എന്നാണ് വേറൊരു പറച്ചില്. പറഞ്ഞു മനസ്സിലായല്ലോ. നമ്മൾ മനസ്സിൽ കാണുന്ന സുരാജ് വാല്യൂ ഇല്ലെന്ന് കാണുന്നു, പ്രേക്ഷകർ കാണുന്നു വലിയ വാല്യൂ ഉണ്ട്. ഇനി അടുത്ത ചോദ്യം, ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ റോബോട്ടുമായിട്ട് ഇപ്പോൾ
അച്ഛന് വേണ്ടി മകൻ ചെയ്യേണ്ട ജോലിയെല്ലാം ആ റോബോട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ സുരാജ് ഇനി ഇങ്ങനെ ബിസിയായി അതർ ലാംഗ്വേജസിലൊക്കെ പോകുമ്പോൾ വീട്ടു ജോലി ചെയ്യാൻ ഒരു റോബോട്ടിനെ കിട്ടിയാൽ സുരാജ് എന്ത് ചെയ്യും? ആ സിനിമ കണ്ടവർക്കൊക്കെ എല്ലാവർക്കും അറിയാലോ, സ്വന്തം മകനെ മാറ്റി നിർത്തിയിട്ട് റോബോട്ടിനെ കയറി അങ്ങ് ഇഷ്ടപ്പെടുന്നതാണ്. ഈ ടെക്നോളജി ഒരിക്കലും ചെന്നിട്ടില്ലാത്തൊരു സ്ഥലത്ത് ഇദ്ദേഹമായിട്ട് ഭയങ്കര പ്രണയമായി. അതാണ് അത് ചേട്ടൻ കണ്ടതല്ലേ. അപ്പോൾ ആ ചോദ്യം എന്നോട് ചോദിക്കാൻ പാടില്ല. ഞാനിട്ട് വീട്ടിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ വീട്ടിലല്ലേ, എൻ്റെ ഭാര്യ അതുമായിട്ട് ഭയങ്കര അടുപ്പമാവും. അപ്പോൾ വെറുതെ എന്തിനാ അത്? അത് ഞാൻ എനിക്കതിനോട് താല്പര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, അല്ല ചേട്ടൻ എന്തുകൊണ്ട് ചേട്ടൻ്റെ വീട്ടിൽ ഒരു റോബോട്ടിന് ആയിക്കൂടെ? അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ വീട്ടിലെ എല്ലാ ജോലികളും ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു റിക്വസ്റ്റ്, തിലകൻ ചേട്ടൻ്റെ ശബ്ദം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പ്ലീസ്. എനിക്ക് വയ്യ, ഇപ്പൊ പല ആൾക്കാരും പറയുന്നത് ദൈവമേ അത് വേണ്ടേ, ഞാൻ കൊറേ കേട്ടതാന്ന്. ഷാജോൺ അവിടെ ഇരുന്നിട്ട് തുടങ്ങിയല്ലോ ഇതല്ലെങ്കിൽ സിദ്ദീഖൊക്കെ പറയാണ് ഇതല്ലെങ്കിൽ പക്ഷേ ആ പട്ടിയെ വിട്ടുള്ള ഏർപ്പാട്. ഇപ്പൊ അതുമായിട്ട് ഇറങ്ങാം, അതും അല്ലെങ്കിൽ ബിന്ദു പണിക്കര് ഇല്ലേ. ശരിയാ, ഞാൻ നല്ല ട്രോളിനുള്ള സമയമൊക്കെ ആയി. അതുകൊണ്ട് തിലകൻ ചേട്ടന്റെ ശബ്ദം ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാണ് പറഞ്ഞതുകൊണ്ട്. കുറേ വട്ടമായി കേട്ടോ, നമ്മുടെ ഇന്ത്യൻ റുപ്യ എന്ന സിനിമയിൽ അദ്ദേഹം അവസാന നാളുകളിൽ അഭിനയിച്ച ചിത്രമാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ ഒരു സ്ത്രീ എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം അവസാനം ഒരു ഡയലോഗ് പറയുന്നുണ്ട് ആ പെണ്ണ് കാണൽ സീക്വൻസിൽ. അദ്ദേഹത്തിൻ്റെ ആ ഡയലോഗിൻ്റെ വേരിയേഷൻ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട്, മനസ്സെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അതിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലും. ശരിക്കും ഒന്ന് കേട്ടോളേ. വിശന്ന് വലഞ്ഞു കയറുമെന്ന് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ വയറ് നിറച്ച ആഹാരം തരാൻ കാണിച്ച പെണ്ണിൻ്റെ മനസ്സുണ്ടല്ലോ, അതാണോ തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സ്ത്രീധനം. ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ. ഇതേപോലുള്ള ദശമൂലം ദാമു പോലുള്ള ചിത്രങ്ങൾ, അതേപോലെ തന്നെ അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള ഫിലിംസ് എല്ലാം വരട്ടെ. ഞാൻ സുരാജിനെ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് താങ്ക്സ് ലോഡ് ഷാഫിക, താങ്ക് യു റാഫിക, താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു സർ. ഞാൻ സുരാജിനെ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യാൻ വിളിച്ചത് വേറൊന്നുമില്ല. സുരാട്ടാ, നമുക്കറിയാം മിമിക്രി നമുക്ക് വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. സുരാജിന് സ്റ്റേജ് കിട്ടുമ്പോൾ സുരാജിൻ്റെ ആഗ്രഹം കാണൂലേ പെർഫോം ചെയ്യണം എന്നുള്ളത്? തീർച്ചയായിട്ടും. എനിക്ക് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരെ മുമ്പ് പെർഫോം ചെയ്യുക അഭിനയിക്കുക എന്നൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ചെറിയ സാധനം ഞാൻ അവതരിപ്പിക്കാം. അതെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം ഒരാളെ വിളിച്ചിട്ട് സുരാട്ടൻ പറയണതാണ്, എടാ നല്ല പരിപാടി ഉണ്ട് എന്നെ വിളിച്ചോ, ഞാൻ ഈ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞ് വീട്ടിൽ കയറിയിരിക്കാൻ ഉദ്ദേശിക്കില്ല, തൊണ്ടേ വല കെട്ടി. അതെ, ഇപ്പോൾ നമ്മുടെ ഒന്നും പ്രോഗ്രാം എനിക്ക് രണ്ട് പ്രളയത്തിന് ശേഷം ഇപ്പോൾ കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് സ്റ്റേജ് കലാകാരന്മാർക്കൊക്കെ വളരെ മോശം സമയമാണ്. അപ്പോൾ അതുകൊണ്ടാവാം എനിക്ക് കിട്ടാത്തല്ല. ഞാൻ പറഞ്ഞേ ഇടയ്ക്കൊക്കെ വിളിക്കണം, തൊണ്ടയിൽ വല കെട്ടി. കാര്യം മിണ്ടാതിരിക്കുമ്പോഴേ തൊണ്ടയിൽ വല കെട്ടുമെന്ന് പറഞ്ഞതാ. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞി സാധനം ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ണൂർ ഷൂട്ടിങ്ങിന് പോയപ്പോൾ അവിടെ നൈറ്റിൽ ഒരു വീട്ടിൽ ഷൂട്ടായിരുന്നു, അകത്ത് കയറിയപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ടി വി കാണുകയാണ്. വാർത്തയാണ് എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവർ വാർത്ത തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു എന്താ ഇപ്പോൾ കോമഡി പരിപാടിയൊക്കെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് വാർത്ത തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു? അപ്പോൾ അവിടുത്തെ അമ്മ പറയുന്നത് എൻ്റെ പൊന്നുമോനെ ഇപ്പോൾ കോമഡിയിലൊന്നും ഒന്നും അല്ല, വാർത്ത കാണും, നല്ല കോമഡിയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണല്ലോ കാര്യം, നമ്മളൊക്കെ എഴുതി ഉണ്ടാക്കുന്ന കോമഡിക്കൊക്കെ ഒരു ഇതുണ്ട്, അതിനേക്കാൾ വലിയ വലിയ കോമഡികളാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും കാലം ഇങ്ങോട്ടെടുത്താൽ ഈ 2020 വരെയുള്ള വാർത്തകൾ, അതിൻ്റെ മെയിൻ വാർത്തകളെല്ലാം നമുക്കറിയാവുന്നതാണ്. ഇത് ഇനി 2050 ഒരു പക്ഷേ ഈ ചാനൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ 2050 എന്തായിരിക്കും അവസ്ഥയെന്നാണ് ഇപ്പോഴത്തെ വാർത്തയുടെ സംഭവം അറിയാം. ഇങ്ങനെയൊക്കെ പോണെങ്കിൽ 2050 എന്തായിരിക്കും വാർത്ത? അപ്പോൾ അതാണ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. 2050 മാത്രം ആലോചിക്കുക, ധൈര്യമായിട്ടിരിക്കൂ ഷാജോൻ, 2050 അളിയ ഉണ്ടാവും. അളിയൻ ചെയ്തു വച്ചതെല്ലാം അനുഭവിച്ചിട്ടേ പോകൂ. 2050 ഞാൻ വായിക്കുന്ന ഒരു ന്യൂസ്, അന്ന് ഞാൻ ഉണ്ടാവും. നമസ്കാരം, പ്രധാന വാർത്തകൾ. കേരളത്തിൽ 2050 പുതിയ മന്ത്രിസഭ അധികാരമേറ്റു. ഇത്തവണ 2 മലയാളികൾക്ക് മന്ത്രിസ്ഥാനം. കേരളത്തിലെ മുഖ്യമന്ത്രിയടക്കം 18 പ്രധാന വകുപ്പുകളിൽ ബംഗാളികൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ഈശ്വരൻ നമ്മെ ശപഥ് കൊടുത്തു
যে আমি বিধি দ্বারা প্রতিষ্ঠিত ভারতের সংবিধানের প্রতীক। കുപ്രസിദ്ധ കൊലയാളി ഗോവിന്ദചാമി ജയിൽ ഡി ജി പി ആയി വിരമിച്ചു. 2011 ജയിലിലായ ഗോവിന്ദചാമി പടിപടിയായി ഉയർന്ന് ജയിൽ ഡി ജി പി ആയി മാറുകയായിരുന്നു. അതേസമയം ഗോവിന്ദചാമി എഴുതിയ സ്ത്രീ സുരക്ഷയ്ക്ക് 101 മാർഗനിർദ്ദേശങ്ങൾ എന്ന പുസ്തകം മുഖ്യമന്ത്രി ഇന്ന് പ്രകാശനം ചെയ്യും. ഇത്തവണത്തെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ഹരിത നായർക്ക്. 2013 ശേഷം പുതിയ ആരോപണങ്ങളൊന്നും ഉന്നയിക്കാതെ നാട്ടിൽ സമാധാനം നിലനിർത്തിയതിനാണ് ഈ പുരസ്കാരമെന്ന് കമ്മിറ്റി അറിയിച്ചു. കേരള കോൺഗ്രസ് വീണ്ടും പിളർന്നു. ഗ്രൂപ്പിന് പേര് നൽകാൻ എ മുതൽ ഇസഡ് വരെയുള്ള അക്ഷരങ്ങൾ തീർന്നതിനാൽ മലയാള അക്ഷരമാലയിൽ നിന്നും കേരള കോൺഗ്രസ് ആ ഈ ഉ എന്നീ ഗ്രൂപ്പുകൾ രൂപീകരിച്ചു. ഇപ്പോൾ കിട്ടിയ വാർത്ത, പാലാരിവട്ടം പാലം വീണ്ടും പൊളിച്ചു പണിയാൻ സർക്കാർ തീരുമാനിച്ചു. കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ 46 തവണയാണ് പാലം പൊളിച്ചു പണിയുന്നത്. പാലം പൊളിച്ചു പണിയുന്നവരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചു. അതേസമയം പാലത്തിലൂടെ വാഹനങ്ങൾ പോകുന്നത് കൊണ്ടാണ് പാലം തകരാറിലാകുന്നതെന്ന് പൊതുമരാമത്ത് മന്ത്രി. ഓൾ കേരള റോബോട്ട് ചുമട്ടു തൊഴിലാളി യൂണിയൻ CITU വാർഷികാഘോഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ചു. റോബോട്ടുകൾക്ക് ഈ ഇലക്ഷന് തന്നെ വോട്ടവകാശം നൽകുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ. ഇന്നത്തെ പാൽ വെള്ളം നിരക്കുകൾ. പാൽ ലിറ്ററിന് 2200 രൂപ, വെള്ളം ലിറ്ററിന് 48300 രൂപ. ടിക്ടോക്കിൽ ലൈക്കും ഷെയറും കൂട്ടി വൈറലാകാൻ പുതിയ ടെക്നിക്കുമായി വിദേശ ഇന്ത്യൻ യുവതി. സ്വന്തം പ്രസവം ടിക്ടോക്കിലൂടെ ലൈവായി കാണിച്ചാണ് യുവതി സോഷ്യൽ മീഡിയയിൽ തരംഗമായത്. ഞെട്ടിക്കുന്ന കാഴ്ച, പ്രസവിച്ച ഉടനെ ഡോക്ടറുമൊത്ത് സെൽഫി എടുത്ത് കുട്ടി തരംഗമായി. ഇനി സിനിമാ വാർത്തകൾ. മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ വൃദ്ധന്റെ വേഷത്തിലെത്തുന്ന ചിത്രം അണിയറയിലൊരുങ്ങുന്നു. ചിത്രത്തിൽ കോളേജ് കുമാറിന്റെ വേഷത്തിലെത്തുന്നത് മലയാളത്തിന്റെ യങ് മെഗാസ്റ്റാർ മമ്മൂട്ടി. മുൻകാല താരങ്ങളായിരുന്ന ഫഹദ് ഫാസിലിന്റെയും നസ്രിയുടെയും മകളാണ് ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായിക. ഇതോടെ 2050 വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.